നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരണം രണ്ടായിരിക്കുന്നു. പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. കിണാവൂർ സ്വദേശി രതീഷാണ് മരിച്ചത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രോസിക്യൂഷൻ അപ്പീൽ പരിഗണിച്ച കേസിലെ പ്രതികളുടെ ജാമ്യം കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി റദ്ദാക്കി. ക്ഷേത്ര ഭാരവാഹികൾ അടക്കമുള്ളവർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. അർച്ചന രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. അർച്ചന, ഇപ്പോൾ മരണം രണ്ടായിരിക്കുന്നു, ഗുരുതരമായി പരിക്കേറ്റവർ ഇനിയും ബാക്കിയുണ്ടോ? എന്താണ് അവരുടെ അവസ്ഥ? സ്മൃതി, വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ്. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരണം രണ്ടായിരിക്കുകയാണ്. നീലേശ്വരം തന്നെ കിണാവൂർ സ്വദേശി രതീഷാണ് ഇന്ന് രാവിലെ മരിച്ചത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. അതേസമയം തന്നെ ഇന്നലെ ഒരു മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. കിണാവൂർ സ്വദേശിയായ സന്ദീപ് ആണ് മരിച്ചത്. അദ്ദേഹവും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കവെയായിരുന്നു മരണം സ്ഥിരീകരിച്ചത്. എന്തായാലും കഴിഞ്ഞ, അതായത് ഏകദേശം ഒരു 6 ദിവസത്തോളം ഈ രണ്ടുപേരും വെന്റിലേറ്ററിൽ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏകദേശം 40% ഇരുവർക്കും പൊള്ളലേറ്റിരുന്നു. ഈ പൊള്ളലേറ്റ സാഹചര്യം കൊണ്ട് തന്നെ വെന്റിലേറ്ററിലായിരുന്നു. ഈ സാഹചര്യം കൊണ്ട് തന്നെ ഇന്നും ഇന്നലെയുമായി 2 മരണങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ വെടിക്കെട്ട് അപകടത്തിൽ അറസ്റ്റിലായവരുടെ ജാമ്യം ഇന്നലെ തന്നെ റദ്ദാക്കിയിരുന്നു. ജാമ്യം നൽകിയ ഹോസ്ദുർഗ് 1st class ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിയാണ് ജില്ലാ സെക്ഷൻസ് കോടതി സ്റ്റേ ചെയ്തത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രശേഖരം, അതുപോലെ സെക്രട്ടറി ഭരതൻ, പടക്കം പൊട്ടിച്ച രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ജാമ്യമാണ് ഇന്നലെ തന്നെ റദ്ദാക്കിയത്. ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ ജില്ലാ സെക്ഷൻസ് കോടതിയെ അപ്പീൽ നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നലെ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്നാലും നിലവിൽ ഇപ്പോൾ ഏകദേശം 98 പേരോളം ചികിത്സയിൽ തുടരുകയാണ്. 98 പേരും ഈ ഒരു കാസർഗോഡ് മുതൽ മംഗലാപുരം വരെയുള്ള വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ 3 പേര് ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുന്ന സാഹചര്യമാണ്. കണ്ണൂരും അതുപോലെ കോഴിക്കോടുമുള്ള വിവിധ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്ന സാഹചര്യമാണ്. വരും ദിവസങ്ങളിൽ, അതായത് അടുത്തുള്ള ദിവസങ്ങളിൽ ഇൻഫെക്ഷൻ സാധ്യത, അതായത് പൊള്ളലേറ്റ് അടുത്ത ദിവസങ്ങളിലായിരിക്കും ഇൻഫെക്ഷൻ ഉള്ള സാധ്യത കണക്കിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ആളുകളുടെ ഒരുപക്ഷെ ഗുരുതരമായ സാഹചര്യം, അതായത് ഗുരുതരമായി പരിക്കേറ്റ ആളുകളുടെ സാഹചര്യം ഒന്നും കൂടി വഷളാവാനുള്ള സാധ്യതയും ഡോക്ടർമാരൊന്നും തള്ളിക്കളയുന്നില്ല. എന്നാലും ഇപ്പോൾ 2 മരണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സ്മൃതി, അർച്ചന രവീന്ദ്രനാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്.